ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്വന്തം വടക്കുനാഥ ക്ഷേത്രം. ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് വീട്ടിലെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വടക്കുനാഥക്ക് പോയതാണ്. അപ്പോൾ അവരൊക്കെ എവിടെയാണെന്നുള്ളൊരു ചോദ്യം വരാം. പക്ഷെ അവർക്കൊന്നും വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അവരെ ഉൾപ്പെടുത്താത്തത്. നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് ആസ്വദിക്കാം. അമ്മ കൂടെ വന്നിട്ടില്ല കേട്ടോ, അതാണ് അമ്മേനെ കാണാത്തത്. കുട്ടുതാ മുന്നേ എല്ലാവരും കൈ പിടിച്ചിട്ട് ഓടിയിട്ടുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുള്ളത് മാക്സിലേക്കാണ്, പൂങ്കുന്നത്തുള്ള മാക്സിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ടോപ്സും ടീഷർട്ട് അങ്ങനെ ലേഡീസ് ഐറ്റംസുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ നോക്കണത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കാം ഞാനിതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് വരുന്നു. പക്ഷെ സത്യത്തിൽ ഞാനൊന്നും എടുത്തില്ല, ഞാൻ വെറുതെ അവരുടെ കൂടെ പോയതാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ ഫോട്ടോസ് എടുക്കാതിരിക്കില്ലല്ലോ ഞാൻ പോയ. അപ്പോൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അതങ്ങോട്ട് ആസ്വദിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ഞാൻ. കണ്ടില്ലേ നല്ല രസമുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയൊരു ഏരിയയും കൂടിയാണ് കേട്ടോ. നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. പൂങ്കുന്നത്ത് ആണ് ഈ ഷോപ്പുള്ളത്. എന്തായാലും നിങ്ങൾ പോകുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിവിടെ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് എടുക്കാനായിട്ടുള്ള ഓട്ടപ്പാച്ചിലാണെന്ന് പറയാം. കാരണം ഒരുപാട് ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാം കൂടി കാണുമ്പോൾ ഒരു വാരി വലിച്ച് നോക്കലാണല്ലോ. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയെന്നൊന്നും വരില്ല. എന്നാലും നമ്മളതിങ്ങനെ നോക്കി നോക്കി ഓരോ സെക്ഷനിലും ഇങ്ങനെ കയറി ഇറങ്ങി നോക്കുകയാണ്. നമ്മളിപ്പോൾ മുകളിലത്തെ സെക്ഷനിലേക്ക് കയറിയിട്ടില്ല, അടിയിൽ തന്നെ നോക്കുകയാണ്. ഇത് ഇന്നർ വയറിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ അവിടെ എല്ലായിടത്തും നോക്കി ഞാൻ മെയിനായിട്ട് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ മുകളിലേക്ക് കയറി. ദാ ഫസ്റ്റ് കണ്ടത് ബാഗുകളായിരുന്നു. അടിപൊളി ബാഗുകൾ തന്നെയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ആ ബാഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ചെരുപ്പുകളായിരുന്നു. ചെരുപ്പ് എനിക്ക് വാങ്ങണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിവിടെ നിന്ന് പോയിണ്ടായിരുന്നത്. പക്ഷേ ഈ ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ട ആവേശത്തിൽ ഞാൻ ആ കാര്യം കണ്ട് മറന്നു. പിന്നെ ഇറങ്ങിയപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അതായത് ഇത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ഷോപ്പിൽ ഞാൻ കയറി, പക്ഷെ അപ്പോഴൊന്നും എനിക്കത് ഓർമ്മ ഉണ്ടായില്ല. ഇത് കുട്ടൂന് ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ആ യെല്ലോ കളറ് ഒന്ന് മങ്ങിയ പോലെയായിരുന്നു, അതുകൊണ്ട് അതെടുത്തില്ല, അതവിടെ വെച്ചു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ, പെൺകുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെ ഏരിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒന്ന് വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിലും വളരെ സന്തോഷമുള്ളൊരു ഏരിയയാണ് എനിക്ക്. കുഞ്ഞുടുപ്പുകളും കുഞ്ഞു പാവാടകളും കുഞ്ഞു ടീഷർട്ടുകളും ഒക്കെ എന്ത് രസമാണെന്നറിയോ. ഞാനതവിടെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നു. അപ്പം ആ ഏരിയയിൽ ഇങ്ങനെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല നല്ല കളേഴ്സും. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണേ. കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ ആ കുഞ്ഞു പാവാടകളൊക്കെ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതാ മക്കൾ നല്ല കളിയിലാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോകാം. ഇതാ പിന്നെ നമ്മൾ പോയത് സ്റ്റുഡിയോയ്ക്കാണ്. ഇത് പൂങ്കുന്നത്തുള്ളത് തന്നെയാണ് ഈ ഷോപ്പും. അപ്പോൾ അവിടേക്ക് നമ്മൾ കയറുകയാണ്. എൻ്റെ ആവേശത്തോടെയുള്ള നടത്തം കണ്ടാൽ വിചാരിക്കും ഞാൻ ആ ഷോപ്പിലുള്ള സകല സാധനങ്ങളും വാരിക്കൂട്ടി എടുക്കാനാണ് പോകണമെന്ന്. സത്യത്തിൽ അതിനൊന്നിനല്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആവേശത്തോടെ പോകുന്നത്. ഇവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അധികം റേറ്റൊന്നും തോന്നിയില്ല, നല്ല ഐറ്റംസുകളാണ് കിട്ടി. ഇവിടെ നിന്ന് ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കസിൻസ് ആയാലും പ്രതീക്ഷിക്കാതെ ഞാൻ വരെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. കാരണം മക്കൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞങ്ങൾ അടിയിലെ കുറച്ച് ഐറ്റംസുകൾ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇത് ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഐറ്റംസുകളുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ മക്കൾക്ക് കുറച്ച് നേരം നിന്ന് അവരിന്ന് ടൈം സ്പെൻഡ് ചെയ്തു.
ഇപ്പുറത്ത് തന്നെ സ്പ്രേഡ് ഐറ്റംസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെരുപ്പിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഇവിടെയാണ് കിഡ്സിൻ്റെ ഐറ്റംസുകൾ ഉണ്ടായിരുന്നത്. കിഡ്സിന് മാത്രമല്ല ബോയ്സിൻ്റെ ഐറ്റംസുകളും ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതാണ് ഞാൻ മക്കൾക്ക് വേണ്ടി എടുത്തത് കേട്ടോ. പിന്നെ അവരവിടെ ഇരുത്തിയിട്ട് ചെറിയൊരു വീഡിയോസ് ഞാൻ എടുത്തു. ഇനി നമുക്ക് ചേട്ടനും അനിയത്തിക്കുട്ടിയുടെ ഒരു മേക്കപ്പ് സെക്ഷൻ കണ്ടാലോ. അപ്പോൾ ചേട്ടൻ്റെ അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ മോശമാവില്ല എന്ന് പറഞ്ഞിട്ട് കൈവച്ചതാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഓരോ മേക്കപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനെ മാറി മാറി ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അപ്പം ചേട്ടൻ ചെയ്തത് തൃപ്തിയാവാണ്ട് കുഞ്ചി തന്നെ സ്വന്തമായിട്ട് ചെയ്യാണ്. ചേട്ടനാണെങ്കിലും ചെയ്തു കൊടുക്കാൻ വളരെ ഇഷ്ടമാണ്. അച്ചുട്ടനിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ചിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുഞ്ചി നല്ല ഒരു മാലാകെ കുട്ടിയായില്ലേ, അടിപൊളിയായിട്ടല്ലേ. ഇനി നമുക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാം. അവിടെ ബില്ലടിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ചെയ്ത ഒരു പട്ടി ഷോയാണ് കേട്ടോ ഇത്. വെറുതെ ഒന്നും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. കുട്ടി അവിടെ സ്പ്രേയുടെ സെക്ഷനിൽ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലേക്കല്ല പോകുന്നത്, ഇനി നമുക്ക് എന്തെങ്കിലും വയറ്റിലേക്കാക്കാം. നല്ല വിശപ്പുണ്ട്. ഒരു ചെറിയൊരു എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിള്ളേർ വയലൻ്റ് ആവും. അപ്പം നമുക്ക് എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് കയറിയേക്കാണ്. സ്നാക്സ് എന്തായാലും കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. സ്നാക്സ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും സ്റ്റുഡിയോയ്ക്ക് പോയി. ഞങ്ങൾ പോയില്ല, ഞങ്ങൾ പിള്ളേരൊക്കെ കൊണ്ടിട്ട് കാറിലിരിക്കുകയാണ് ചെയ്തത്. കസിൻസ് പോയിട്ട് പർച്ചേസ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ പോയത് മാക്സിലേക്കാണ്, സെൻറ്റ് തോമസിൻ്റെ അടുത്തുള്ള മാക്സിലേക്കാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി, പിന്നെ നമ്മൾ ബാഗിൻ്റെ അവിടേക്ക് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു. ഓരോന്നും ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ടോപ്പും കാര്യങ്ങൾക്കും നോക്കാനായിട്ട് പോവുകയാണ് ചെയ്തത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലെത്താനായിട്ട് അത്യാവശ്യം സ്റ്റെപ്പ് ഒന്ന് കയറാനുണ്ട്. അപ്പോൾ അതൊക്കെ കയറി ഞങ്ങൾ മുകളിലെത്തി. കിഡ്സിൻ്റെ അടിപൊളി സെക്ഷൻ തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബോയ്സിൻ്റെ ആയാലും ഗേൾസിൻ്റെ ആയാലും പാൻസ്, ഡിഫറെൻ്റ് ടൈപ്പ് പാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മോഡൽ ഐറ്റംസുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. താല്പര്യമുള്ളവർ ഇവരെയും ഒന്ന് വിസിറ്റ് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ഷോപ്പിനോടായിരിക്കുമല്ലോ ഒരു ഇഷ്ടം ഉണ്ടാവുക, പേഴ്സണലി ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഇന്ന് പോയിട്ടുള്ള ഷോപ്പുകളൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നിനൊന്നും മെച്ചമായിട്ടായിരുന്നു. എല്ലാതും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പിലേക്ക് ഒന്ന് പോവുക, വിസിറ്റ് ചെയ്യുക. ഇടയ്ക്കൊക്കെ ഒരു ടൈം പാസ്സൊക്കെ വേണമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട പർച്ചേസിങ്ങൊക്കെ ചെയ്ത് മൈൻഡൊക്കെ ഹാപ്പി ആവാൻ പർച്ചേസിങ് നല്ലൊരു വഴിയാണ്. ഗേൾസിനായാലും ബോയ്സിനായാലും കുട്ടികളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക, അവരും കാണട്ടെ ഷോപ്പുകളൊക്കെ. എപ്പോഴും അവർക്ക് പാർക്കും കാര്യങ്ങളും മാത്രമൊന്നുമല്ല, അവരുടേതായ ലോകങ്ങൾ, അവരുടേതായ ഡ്രസ്സുകൾ, അവരുടേതായ കളിപ്പാട്ടങ്ങളും ബാഗുകളും ഒക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ അവർക്കും ഇഷ്ടമാണ്. കണ്ടില്ലേ, കുട്ടികളായാലും ഇവിടെ അടിച്ചു പൊളിച്ച് അവരുടെ ടൈമും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വാശി പിടിച്ചിട്ടൊന്നും ആരും കരയോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഓരോ ഐറ്റംസുകളും പുതിയത് കാണുമ്പോൾ അവരത് ആസ്വദിക്കുന്നുണ്ട്. കുട്ടികൾക്കും അതൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ളൊരു സമയം കൊടുക്കണം. നമ്മളവർ കൊണ്ടുപോകാനുള്ള മടിയോട് നമ്മളവരെ വീട്ടിലിരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത്. അവരും ലോകറിയട്ടെ, ഓരോ സാധനങ്ങൾ ഇന്നതാണെന്നൊക്കെ അവരറിഞ്ഞ് ആസ്വദിച്ച് കളിച്ച് രസിക്കട്ടെ, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും നല്ല തകൃതിയായിട്ട് പർച്ചേസിങ്ങാണ്. എനിക്ക് പർച്ചേസിങ് ഒന്നും ഇല്ലാത്ത കാരണം കുട്ടികളെ ഇങ്ങനെ മേച്ച് കിടക്കലാണ്.
അപ്പോൾ അവിടെ കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരു ചെറിയൊരു മ്യൂസിക്കിൽ അവിടെ ഒരു പാട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സോങ്ങിനെ ഒത്ത് പിള്ളേർ ഡാൻസ് കളിക്കുകയാണ്. പിന്നെ പാട്ടൊന്നും വേണമെന്നൊന്നുമില്ല പിള്ളേർക്ക്, അവർ സ്വന്തമായി പാടി കളിക്കുകയാണ് ചെയ്തതെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ടൈമായിരുന്നു, ഞങ്ങളുടെ ഒരു ഫണ്ണി ടൈം തന്നെയായിരുന്നു. ആ ടൈമിലുണ്ടായിരുന്ന കുറച്ച് രസകരമായ കാഴ്ചയാണ് ഇപ്പോൾ ഈ ഡാൻസൊക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് ആസ്വദിക്കാം. കുട്ടുവാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്, കുട്ടുവിൻ്റെ ഒപ്പം കളിക്കുന്നത് കുടുവാണ്. ഇവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ടൈമിലുള്ള എല്ലാ ഡാൻസിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും ഒന്നും ഇത് കാണിക്കാൻ പറ്റില്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവർ കളിച്ചിട്ടുള്ള കുറച്ച് ഡാൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. പിന്നെ അപ്പുറത്തൊരു പാർക്ക് പോലെയുണ്ട്, അപ്പോൾ അതാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്കും ഒന്ന് കുട്ടികളെയും കൊണ്ട് പോയി. ഒരാൾക്കുള്ള ടിക്കറ്റ് 500 രൂപയാണെന്ന് അറിഞ്ഞപ്പോൾ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായിട്ട് പോന്നു. അതാണ് ഉണ്ടായത്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാഴ്ചകളും ഒന്ന് കാണിച്ചു കൊടുത്തു. നമുക്കങ്ങോട്ട് പെട്ടെന്നില്ല പിള്ളേരെ, അത്യാവശ്യം പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കയറ്റാണ്ട് പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കയറിയില്ല. പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി പോരുകയാണ് ചെയ്ത്. പിന്നെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ നമ്മുടെ പർച്ചേസിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ബില്ലിങ്ങാണ് അടുത്തത്. അപ്പോൾ ബില്ല് ചെയ്യാനാണ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടുവിന് ഇഷ്ടപ്പെട്ട ഒരു ആനക്കുട്ടീനെ കാണിച്ചു തരുന്നു കുട്ടു. പിന്നെ ശ്രീകുട്ട എഴുന്നേറ്റു, ശ്രീകുട്ട പിന്നെ അവിടെ ഓടിക്കളിക്കുകയായിരുന്നു. ഒരു കുറച്ച് ടൈം ഉണ്ടായുള്ളൂ, അതുവരെ ശ്രീകുട്ടൻ മാക്സിലേക്ക് എത്തിയപ്പോൾ ശ്രീകുട്ടൻ ഉറങ്ങി. പിന്നെ എഴുന്നേറ്റപ്പോഴുള്ള കളിയാണ് ഈ കാണുന്നത്. ഓരോ സാധനങ്ങളുടെ പിന്നാലെ ഓടിക്കോടി കളിക്കുകയാണ്. അല്ല, പുതിയ പുതിയ സാധനങ്ങളുടെ അടുത്ത് കാണിച്ചു തരികയാണ് എനിക്ക്. ശ്രീകുട്ടൻ ഷോപ്പിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുക, അതിൽ വെക്കുക, അങ്ങനെയുള്ള ഒരു കളി ഷോപ്പിലുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ചെന്നിട്ടും. ഇവിടുത്തെ ഈ ഷോപ്പിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുക, അതേപോലെ തന്നെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫുഡ് അടിക്കാനായിട്ട് കയറാം. ഫുഡ് അടിക്കുന്ന ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ ഫുഡ് അടിക്കുന്ന ടൈം കുറച്ച് നേരം വൈകിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ചിലർ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, കുട്ടുവാണെങ്കിൽ മസാല ദോശയാണ്. മസാല ദോശയ്ക്കൊപ്പം കിട്ടുന്ന ആ വടയാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് മസാല ദോശയാണ് കുട്ടു ഓർഡർ ചെയ്തത്. പിന്നെ ചിലർ ചപ്പാത്തി, അങ്ങനെ ഓരോരുത്തരും ഓരോന്നും ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. ഇനി കുറച്ച് ബിസിയാണ് കേട്ടോ. ഇനി കണ്ടുകൊണ്ട് നിങ്ങളെന്താ ഫുഡ് അടിക്കാൻ കേട്ടോ. ഫുഡ് അടിക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് എത്തിയത്. വീട്ടിലെത്തിയിട്ട് എന്താണ് പരിപാടി എന്നുള്ള ആലോചനയിലാണ്. അപ്പോൾ എല്ലാവരും കൂടി സിനിമയ്ക്ക് പോകാമെന്ന് ആലോചിച്ചു. അങ്ങനെ സിനിമയ്ക്ക് പോവാണ്. മഞ്ഞുമൽ ബോയ്സ് ആണ് നമ്മൾ കാണാൻ പോയത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വടക്കുനാഥനിലേക്ക് ആണ് പോയത്. തൃശ്ശൂർക്ക് വണ്ടി വിട്ടു. അപ്പോൾ തൃശ്ശൂർ ആ കാണുന്ന വർണ്ണപ്രഭയിൽ കാണുന്നില്ലേ, അത് നമ്മുടെ വടക്കുനാഥൻ ക്ഷേത്രമാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ തീരെ വയ്യ, രാവിലത്തെ ആ പർച്ചേസിംഗ് ഒക്കെ ആയപ്പോൾ തീരെ വയ്യ. അപ്പോൾ വേഗം നമ്മൾ അവിടുന്ന് പോന്നു. അപ്പോൾ അതാ ഇങ്ങനെ ആ പോരുന്നതാണ് ഈ കാണിക്കുന്നത്. MG റോഡിലേക്ക് എത്താറായിട്ടുണ്ട്. ഇതവിടെ ഫുള്ളും ലേറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ശിവരാത്രിയല്ലേ, അപ്പോൾ അതിനെ അഭിമുഖീകരിച്ചിട്ട് എല്ലാ സംഭവങ്ങളും സൂപ്പറാക്കിയിട്ടുണ്ട് ലേറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ. പിന്നെ നമ്മൾ ഈ ശിവരാത്രിയുടെ അന്ന് ഉറങ്ങാത്ത കാരണം ഇതാ ഇപ്പോൾ സമയം ഒരു 1 മണിക്ക് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ വടക്കുനാഥനിൽ നിന്ന് തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് നമ്മൾ എവിടേക്കാണ്, പോന്നൂരാണ് എത്തിയത്. പോന്നൂർ ശിവരാത്രി ഉണ്ട്, അപ്പോൾ ശിവൻ്റെ അമ്പലത്തിലാണ് അവിടെ എത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്കാണ് എത്തിയത്. ഉണ്ണിയറ് പിന്നെ മുന്നേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.